വാട്സ് ആപ്പ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രോട്ടീൻ ഇൻടേക്കിനെ കുറിച്ചാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഓരോ ആൾക്കാരുടെയും ആക്ടിവിറ്റി ലെവൽ അനുസരിച്ച് നമ്മൾ ഓരോരുത്തരും കൺസ്യൂം ചെയ്യേണ്ട പ്രോട്ടീൻ്റെ അളവ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അത് നമ്മൾ ഓരോ ദിവസം എങ്ങനെയാണ്, നമ്മുടെ ആക്ടിവിറ്റികൾ എങ്ങനെയാണ്, അതുപോലെ നമ്മുടെ വെയിറ്റ് എത്രയാണ് എന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങൾ ഓരോ ആൾക്കാർക്കും വേണ്ടിയിട്ട് യുണീക്കായിട്ടുള്ള ഒരു പ്രോട്ടീൻ ഇൻടേക്ക് മെത്തേഡാണ് ഞങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും നിങ്ങൾ എത്ര ഗ്രാം പ്രോട്ടീൻ ആയിരിക്കണം ഒരു ദിവസം കൺസ്യൂം ചെയ്യേണ്ടതെന്ന്. പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്കാണ്. അതായത് നമ്മുടെ മുടി തൊട്ട് നമ്മുടെ ബോൺസ്, അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ്, അതുപോലെ തന്നെ എല്ലാ സെൽസും ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ് പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ പ്രോട്ടീൻ എന്തോരമാണ് കൺസ്യൂം ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയത്തില്ല. ഇനിയിപ്പോൾ കൺസ്യൂം ചെയ്യുന്ന പ്രോട്ടീൻ കൂടുതലാണോ എന്നൊക്കെയാണ് ഓരോരുത്തരും ഡൗട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ലാസ്റ്റ് വരെ ഒന്ന് കണ്ടിരിക്കുക. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ പറഞ്ഞല്ലോ പ്രോട്ടീൻ. അപ്പോൾ ഓരോ ആൾക്കാരുടെ ആക്ടിവിറ്റി ലെവൽ അനുസരിച്ച് പല പല രീതിയിലായത് കൊണ്ട് തന്നെ ഞങ്ങൾ നാല് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നിട്ടുണ്ട് ലെസ് ആക്റ്റീവായിട്ടുള്ള ആൾക്കാർ എന്തോരും പ്രോട്ടീൻ കൺസ്യൂം ചെയ്യണം എന്നുള്ളതാണ്. അതായത് ലെസ് ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ നേരെ ഓഫീസിൽ പോകുന്നു, ഇല്ലെങ്കിൽ കോളേജിൽ പോകുന്നു, ഇല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നു, എന്നിട്ട് തിരിച്ചു വരുന്നവർ വർക്കൗട്ട് ഒന്നും ചെയ്യുന്നില്ല, അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അവർക്ക് അവരുടെ ഓരോ ബോഡി വെയ്റ്റ് പൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പൗണ്ട് ബോഡി വെയ്റ്റിന് 0.5 gram പ്രോട്ടീനോളം അവർ കൺസ്യൂം ചെയ്തിരിക്കണം. അതായത് നമ്മളിത് പൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള കണക്കാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ കിലോഗ്രാം എന്ന് പറയുന്നത് ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് 2.2 pounds ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് കിലോഗ്രാമിൽ നേരെ ഗൂഗിളിൽ കയറി അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ പൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ പൗണ്ടിലേക്ക് നോക്കുക. എൻ്റെ ഇപ്പം എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത 65-66 kilograms ആണ്. അപ്പോൾ അത് പൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 145 pounds വരും. അപ്പോൾ ഇനി ഞാൻ കൺസ്യൂം ചെയ്യേണ്ട പ്രോട്ടീൻ, ഞാനിപ്പം വർക്കൗട്ട് ഒന്നും ചെയ്യാത്ത ഒരാളാണെങ്കിൽ കൺസ്യൂം ചെയ്യേണ്ട പ്രോട്ടീൻ എന്ന് പറയുന്നത് 72 grams. അതായത് 145 × 0.5, അത് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 72 grams പ്രോട്ടീൻ ആയിരിക്കും. അപ്പോൾ ഞാൻ അത്രയും പ്രോട്ടീൻ ആയിരിക്കണം കൺസ്യൂം ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ എത്ര ഗ്രാം പ്രോട്ടീൻ ആയിരിക്കണമെന്ന് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുക. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡറേറ്ററലി ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. മോഡറേറ്ററലി ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അവർ ആഴ്ചയിൽ ഒരു 3 times അല്ലെങ്കിൽ 3 times ഏതെങ്കിലും ഒരു 3 times വർക്കൗട്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ എന്തോരും പ്രോട്ടീനാണ് കൺസ്യൂം ചെയ്യേണ്ടതെന്നാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.8 നമ്മുടെ വെയിറ്റ് ഉണ്ടല്ലോ, വെയിറ്റിന് അത് ഇതും പൗണ്ടിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. നമ്മുടെ വെയിറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് പൗണ്ടിലോട്ട് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് ആ ഒരു എമൗണ്ട് ഇൻറ്റു 0.8 ചെയ്യുക. അത്രയും പ്രോട്ടീൻ ആയിരിക്കണം നമ്മൾ മോഡറേറ്റിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ കൺസ്യൂം ചെയ്യേണ്ടത്. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കുക, നിങ്ങളുടെ വെയിറ്റ് എത്രയാണ് പൗണ്ട്സിലോട്ട് ഒന്ന് കൺവേർട്ട് ചെയ്യുക, അതിനുശേഷം അതിനെ ജസ്റ്റ് 0.8 വെച്ച് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈലി ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ. അതായത് അവർ ഇൻറ്റൻസ് ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതായത് ദിവസം ഒരാഴ്ചയിൽ 5-6 times ജിമ്മിൽ പോകുന്നു, വർക്കൗട്ട് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ആൾക്കാർ, ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു 5-6 times ജിമ്മിൽ പോകുന്നതാണ്. അപ്പോൾ നമ്മളെപ്പോഴുള്ള ആൾക്കാർ എന്തുമാത്രം പ്രോട്ടീനാണ് കൺസ്യൂം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി വെയ്റ്റ്, ആ ബോഡി വെയ്റ്റിൻ്റെ ഓരോ പൗണ്ടിനും 1 gram പ്രോട്ടീൻ വെച്ച് നമ്മൾ കൺസ്യൂം ചെയ്യണം. അതായത് ഇപ്പോൾ എൻ്റെ ബോഡി വെയ്റ്റ് 66 kilograms ആണെങ്കിൽ അതിന് പൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 145 വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ 145 gram പ്രോട്ടീൻ ആയിരിക്കണം നമ്മൾ ഓരോ ദിവസവും കൺസ്യൂം ചെയ്യേണ്ടത്. ഇതെങ്ങനെ കൺസ്യൂം ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 5 meals 6 meals അങ്ങനെ കഴിക്കുന്നതെങ്കിൽ ആ ഓരോ മീല്, ഇപ്പോൾ മൊത്തം മീൽ എത്രയാണോ, ഇപ്പോൾ 145 grams ഡിവൈഡഡ് ബൈ, ഇപ്പോൾ 5 meals ആണെങ്കിൽ ആ 5 meals കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഓരോ മീലിലും എത്ര പ്രോട്ടീൻ വേണം എന്ന് നമ്മൾ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വേണം കഴിക്കാനായിട്ട്. അതായത് ഇപ്പോൾ 5 times ആ 5 times ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ മീലിലും എത്ര ഗ്രാം പ്രോട്ടീൻ കിട്ടും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിക്കുക. അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഫഷണൽ, അതായത് പ്രൊഫഷണൽ അത്ലറ്റ്സൊക്കെ എന്തോരം കഴിക്കണം എന്നാണ്. അതായത് ഇതൊരു പ്രൊഫഷണൽ വർക്ക്, ജിമ്മൊക്കെ ഒരു പ്രൊഫഷണൽ ആയിട്ട് എടുക്കുന്ന ആളുകൾ എന്തോരം കഴിക്കണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അവർ ഒരു 1.2 to 1.5 grams അത്രയും പ്രോട്ടീൻ പെർ പൗണ്ടിൽ അവർ കൺസ്യൂം ചെയ്തിട്ടുണ്ടാവണം. അതായത് അവരുടെ വെയിറ്റ് ഇൻ പൗണ്ട്സിലായിരിക്കണം, അത് ഇൻറ്റു 1.2 or 1.5 ആ ഒരു എമൗണ്ടിലായിരിക്കണം അവർ പ്രോട്ടീൻ കൺസ്യൂം ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ജിമ്മിൽ പോകുന്നവരിൽ തന്നെ പല കാറ്റഗറീസ് ഉണ്ട്. അതായത് ജിമ്മിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ജിമ്മിൽ ഒരു 5 years കൂടുതലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർ, ഇനിയിപ്പം വളരെ എക്സ്പെർട്ടായി ജിമ്മിൽ കുറേ നാളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അങ്ങനെ ഒരു 3 categories തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊരു പ്രോട്ടീൻ ആയിരിക്കും കൺസ്യൂം ചെയ്യണമെന്നാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ജിമ്മിൽ ഒരു ബിഗിനർ ആണെന്ന് വെച്ചു, അപ്പോൾ നിങ്ങൾ 1 year ആയിട്ടുള്ളൂ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ജിം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു 0.5 to 0.6 grams പ്രോട്ടീൻ പെർ പൗണ്ട് ബോഡി വെയ്റ്റിന് ആവശ്യം വരത്തുള്ളൂ. ഒരു പൗണ്ടിന് 0.5 to 0.6. ഇനി അല്ല നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ജിം ഗോർ ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അതിൻ്റെ അർത്ഥം 5 years താഴെ, അതായത് 3-4 years അങ്ങനെ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 0.8 to 1 gram പ്രോട്ടീൻ പെർ ബോഡി, ഒരു പൗണ്ടിന് അത്രയും പ്രോട്ടീൻ വെച്ച് കഴിക്കാം. അതായത് 0.8 to 1 gram വരെ കഴിക്കാം. ഇനിയിപ്പോൾ അല്ല നിങ്ങൾ കുറച്ചും കൂടെ
നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാൾ, അതായത് 5 മുതൽ 10 വർഷം വരെ ആ ഒരു കാലയളവിൽ നിങ്ങൾ ജിമ്മി പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 1 to 1.2 gram പെർ പൗണ്ട്, ഒരു പൗണ്ടിന് 1 മുതൽ 1.2 gram വരെ പ്രോട്ടീൻ നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാം. ഇനിയിപ്പം 10 വർഷത്തിൽ കൂടുതൽ, അതായത് ആക്റ്റീവായിട്ട് ജിമ്മി പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ 1.5 gram ഒരു പൗണ്ട് ബോഡി വെയ്റ്റിന് 1.5 gram പ്രോട്ടീൻ വെച്ച് നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള ആൾക്കാർ അത് കൺസ്യൂം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് മസിൽ മെച്യൂരിറ്റി ആയി കാണും. നല്ല അവരുടെ മസിൽസിന് എന്തൊരു പ്രോട്ടീൻ കൊടുത്താലും അതിന് അബ്സോർവ് ചെയ്യാനുള്ള ആ മസിൽ മെച്യൂരിറ്റി ഉള്ളതും കൊണ്ട് തന്നെ അവർക്ക് ഈ 1.5 gram പ്രോട്ടീൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ കയറി ജിമ്മി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ നേരെ കയറി ഇത്രയും പ്രോട്ടീൻ കൺസ്യൂം ചെയ്യരുത്. ലെവൽ അപ്പായിട്ട് ഓരോ വർഷം കഴിയുമ്പോഴേ നമ്മളിങ്ങനെ പ്രോട്ടീൻ അപ്പ് ചെയ്ത് വരാവുള്ളൂ. ഗൈസ്, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ കൺസ്യൂം ചെയ്യേണ്ട കാര്യം ഇപ്പോൾ പറഞ്ഞായിരുന്നു. നമ്മൾ സപ്ലിമെൻസിൽ നല്ല ഫുഡിൽ നിന്ന് തന്നെയാണ് കൺസ്യൂം ചെയ്യേണ്ടതെന്ന്. നമുക്ക് ഈ സപ്ലിമെൻസ് യൂസ് ചെയ്യാം. നമ്മൾ സപ്ലിമെൻസ് എന്നുള്ള വേർഡ് നോക്കിയാൽ തന്നെ നമുക്കറിയാം അത് ജസ്റ്റ് ആഡ് ചെയ്യുകയാണ്. അതായത് നമ്മുടെ സാധാരണ ഫുഡിൽ നിന്ന് ഒരു എക്സ്ട്രാ ആയിട്ട് നമുക്ക് കുറച്ച് ആഡ് ചെയ്യുക എന്ന മീനിങ് മാത്രമേ സപ്ലിമെൻസും കൊണ്ട് ഉദ്ദേശിക്കാവുള്ളൂ. അതായത് നമ്മളൊരു 80% ഓഫ് പ്രോട്ടീൻ, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സാധാരണ ജിമ്മിൽ പോകുന്ന ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 pound പെർ ഹീസ് വെയിറ്റ്, അത്ര പൗണ്ടിലുള്ള വെയിറ്റിൽ അനുസരിച്ച് നമ്മൾ പ്രോട്ടീൻ കൺസ്യൂം ചെയ്യണമെന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ 145 kg ഉള്ള ആൾ 145 gram പ്രോട്ടീൻ കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ആ കൺസ്യൂം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 80% അവർ ഫുഡിൽ നിന്ന് തന്നെയുള്ള കൺസ്യൂഷൻ ആയിരിക്കണം, ബാക്കി 20% മാത്രമേ ഇതുപോലെ സപ്ലിമെൻസ് ചെയ്യുന്ന നിങ്ങൾ കൺസ്യൂം ചെയ്യാവുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഓരോ ആൾക്കാർക്കും എത്ര പൗണ്ട് പ്രോട്ടീൻ വെച്ച് അല്ലെങ്കിൽ എത്ര ഗ്രാം പ്രോട്ടീൻ വെച്ച് കൺസ്യൂം ചെയ്യണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിനോളം തന്നെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഹെൽത്തി കണ്ടൻസ് ആയിട്ട് ഇനിയും വരുന്നതാണ്. എല്ലാ ദിവസവും ഞങ്ങൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നാളെ നമ്മൾ ഇതുപോലത്തെ വീഡിയോ നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് കയറി കാണാം, ഒരു വീഡിയോസ് നിങ്ങൾക്ക് മിസ് ആവത്തില്ല മച്ചാൻ വരെ. അപ്പോൾ ഓക്കെ ഗൈസ്, ഇതുപോലുള്ള കിടിലൻ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നമ്മൾ പോവുകയാണ്. വേറെ സൂപ്പർ ടോപ്പിക്കായിട്ട് കാണാം. ഓക്കെ, ബൈ.